നമസ്കാരം സുഹൃത്തെ. ഇന്ന് സെപ്റ്റംബർ 15, 2020 ചൊവ്വാഴ്ച. കൊല്ലവർഷം 1196, ചിങ്ങം 30. മാതൃഭാഷയെ PSC പേടിക്കുന്നതെന്തിന്? മാതൃഭൂമി ദിനപത്രം മുഖപ്രസംഗം. വായിക്കുന്നത് റെജി തട്ടകം. ഏത് മാധ്യമത്തിലുള്ള വിദ്യാലയമായാലും എല്ലാ സ്കൂളിലും മാതൃഭാഷ ഒരു നിർബന്ധിത പാഠ്യവിഷയമാക്കണമെന്ന് ഉത്തരവിടുകയും നടപ്പാക്കാതിരിക്കാൻ എന്തെല്ലാം ചെയ്യാമോ അതെല്ലാം ചെയ്യുകയും ചെയ്യുന്ന രീതിയാണ് കുറേയായി കണ്ടുവരുന്നത്. പുതിയ ദേശീയ വിദ്യാഭ്യാസ നയത്തിൽ പ്രാഥമിക വിദ്യാഭ്യാസം മാതൃഭാഷയിലായിരിക്കണമെന്നതിന് പ്രത്യേക ഊന്നൽ നൽകിയിട്ടുണ്ട്. നയത്തിൽ അടിസ്ഥാനപരമായി അങ്ങനെയൊന്ന് എടുത്തു പറഞ്ഞത് വിദ്യാഭ്യാസത്തിൻ്റെ എടുപ്പ് മാതൃഭാഷ എന്ന അടിത്തറമേലാകണമെന്ന തത്വത്തിലൂന്നിയാണ്. ഇതെല്ലാം അറിഞ്ഞിട്ടും അറിയാത്ത ചിലരാണ് ഇപ്പോൾ പ്രൈമറി സ്കൂൾ അധ്യാപകർക്ക് എന്തിനാ ഭാഷയിൽ സവിശേഷ പരിജ്ഞാനം എന്ന മട്ടിലുള്ള ചോദ്യവുമായി ഇറങ്ങിയിട്ടുള്ളത്. നാടിൻ്റെ പൈതൃകവും സംസ്കാരവും മാതൃഭാഷയിലൂടെയാണ് കുട്ടിയിൽ രൂഢമാകുന്നത് എന്ന് അറിയുന്നവർ തന്നെ അത് പാടില്ലെന്ന ദുഷ്ടലാക്കോടെ ഇത്തരം സമീപനം കൈക്കൊള്ളുന്നത് ഖേദകരമാണ്. പ്രാഥമിക വിദ്യാലയങ്ങളിലെ അധ്യാപകരെ തിരഞ്ഞെടുക്കുന്നതിനുള്ള പബ്ലിക് സർവീസ് കമ്മീഷൻ പരീക്ഷയുടെ പാഠ്യപദ്ധതിയിൽ നിന്ന് മാതൃഭാഷയെ പടിയടച്ച് പിന്നുവയ്ക്കുന്നതിനാണ് നീക്കം. കേരള പാഠാവലി എന്ന ഒറ്റ പുസ്തകത്തിലൂടെയാണ് കേരളത്തിലെ സ്കൂൾ വിദ്യാഭ്യാസത്തിൻ്റെ തുടക്കം. കഥകളിലൂടെയും പാട്ടുകളിലൂടെയും പഴഞ്ചൊല്ലുകളിലൂടെയുമാണ് വിദ്യയുടെ ആഴങ്ങളിലേക്കുള്ള വാതിലുകൾ തുറക്കുന്നത്. പണ്ട് TTC എന്നും ഇപ്പോൾ DLED അഥവാ ഡിപ്ലോമ ഇൻ എലിമെൻ്ററി എഡ്യൂക്കേഷൻ എന്നും പറയുന്ന കോഴ്സിൻ്റെ പാഠ്യപദ്ധതിയിൽ 4 സെമസ്റ്ററിലും ഓരോ പേപ്പർ മലയാള ഭാഷയും സാഹിത്യവുമാണ്. നേരത്തെ പ്രൈമറി അധ്യാപക നിയമനത്തിന് 20% ചോദ്യങ്ങൾ PSC ഈ വിഭാഗത്തിൽ നിന്ന് ഉൾപ്പെടുത്താറുണ്ടായിരുന്നു. കോഴ്സുകളുടെ പാഠ്യപദ്ധതിയും അതുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥ നിയമനത്തിനുള്ള യോഗ്യതാ പരീക്ഷയും പരസ്പര ബന്ധിതമാകണമെന്നത് സാധാരണ കാര്യമാണ്. എന്നാൽ DLEDിൻ്റെ കാര്യത്തിൽ അത് PSC അട്ടിമറിക്കുകയാണ്. NCERT, SCERT എന്നീ ഏജൻസികളുടെ വിദഗ്ധ അഭിപ്രായം തേടാതെ അധ്യാപക നിയമനത്തിനുള്ള സിലബസ് പരിഷ്കരിക്കാൻ PSC എങ്ങനെ ധൈര്യം വന്നു? ബിരുദതലം വരെയുള്ള എല്ലാ പരീക്ഷകളിലും 10% ചോദ്യം മലയാളമായിരിക്കുമെന്ന PSCയുടെ തന്നെ തീരുമാനത്തെ അട്ടിമറിക്കാനുള്ള നടപടി പ്രതിഷേധാർഹമാണ്. LP വിഭാഗം അധ്യാപക നിയമനത്തിലുള്ള PSC പരീക്ഷയിൽ പൊതുവിജ്ഞാനം, സമകാലീന കാര്യങ്ങൾ, സാമൂഹിക ശാസ്ത്രം, കേരള നവോത്ഥാനം, ജനറൽ സയൻസ്, കണക്ക്, വിദ്യാഭ്യാസ മനഃശാസ്ത്രം എന്നീ വിഷയങ്ങളിലാവും ഇനി ചോദ്യങ്ങൾ. മലയാള ഭാഷയും സാഹിത്യവുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യത്തിനും അവിടെ പ്രസക്തിയില്ല. UP വിഭാഗം അധ്യാപക പരീക്ഷയ്ക്കാകട്ടെ മേൽപ്പറഞ്ഞ വിഷയങ്ങളിലെ ചോദ്യങ്ങൾക്ക് പുറമെ ജനറൽ ഇംഗ്ലീഷും ഉണ്ടാകും. പ്രാഥമിക വിദ്യാലയത്തിലെ പാഠ്യപദ്ധതി പ്രത്യേകിച്ച് 1-ഉം 2-ഉം ക്ലാസ്സുകളിലേത് ഉദ്ഗ്രഥിത സമീപനത്തിലുള്ളതാണ്. ഭാഷയുമായി പൂർണ്ണമായും ബന്ധിതമാണിത്. മാതൃഭാഷയിലും സാഹിത്യത്തിലുമുള്ള സവിശേഷ ജ്ഞാനം പരിശോധിക്കാതെ അധ്യാപക നിയമനം നടത്തുന്നത് അംഗീകൃത രീതിയായാൽ DLEDിൻ്റെ പാഠ്യപദ്ധതിയിൽ നിന്ന് വൈകാതെ ഭാഷ പുറത്താക്കും. ചെറിയ ക്ലാസ്സുകളിൽ മാതൃഭാഷയ്ക്ക് പ്രാധാന്യം നൽകാതെ വന്നാൽ കുട്ടിക്ക് ഹൈസ്കൂൾ ക്ലാസ്സിലെത്തുമ്പോൾ മാതൃഭാഷാ പഠനത്തിൽ താൽപ്പര്യമില്ലാത്ത സ്ഥിതി വരാം. ഹൈസ്കൂളിലാകട്ടെ ഭാഷാ പഠനത്തിന് പ്രത്യേകം അധ്യാപകരുണ്ട്. കുട്ടികളെ ക്രമത്തിൽ മാതൃഭാഷയിൽ നിന്ന് അകറ്റാൻ പരോക്ഷമായി ശ്രമിക്കുന്നതിന് തുല്യമാണ് അധ്യാപക നിയമനത്തിൻ്റെ സിലബസിൽ നിന്ന് ഭാഷാ പഠനത്തെ ഒഴിവാക്കുന്നത്. മറ്റ് വിഷയങ്ങളുടെ അത്രയോ അതിലുമേറെയോ പ്രാധാന്യം മാതൃഭാഷയ്ക്കുണ്ടെന്നും അതാണ് വിദ്യാഭ്യാസത്തിൻ്റെ സാംസ്കാരിക അടിസ്ഥാനത്തിൽ നിർണായകമെന്നുമുള്ള തിരിച്ചറിവ് PSC പോലുള്ള അധികൃത കേന്ദ്രങ്ങൾക്ക് എപ്പോഴാണ് ഉദിക്കുക? ചിന്ത: കണ്ടതിൽ പാതിയും ഞാൻ പറഞ്ഞതില്ല. മാർക്കോപോളോ. നന്ദി. നിജു ഭാരതം യൂട്യൂബ്, NEJU നിജു, BHARA THAM ഭാരതം.